അല്ല, ഇപ്പോൾ ഗവൺമെൻറ് ഈ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി പരിശോധിച്ച് വരികയാണ്. സ്വാഭാവികമായിട്ടും കർഷകരുടെ ആവശ്യമാണ് ഇത് എന്നുള്ളത് ശരിയാണ്. നേരത്തെ സുഹൃത്ത് പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. എല്ലാവരും ഉറച്ചു നിൽക്കുന്നത് ഇതിനെ മറയാക്കാണ്, ദുരുപയോഗം ചെയ്യുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുകയാണ്. അല്ലാണ്ട് ഉത്തരവിൻ്റെ പ്രശ്നമല്ല അത് ആ കാര്യത്തിലുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് ഇതുവരെ ഒരു പ്രസ്താവനയും ഒരു മാധ്യമത്തിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും അങ്ങനെ പറഞ്ഞതായി വരുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണാജനകമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ തുടർന്ന് കൂട്ടായി ആലോചിച്ചായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പരിഹരിക്കുക. അതിൽ കൂട്ടായ ആലോചനയ്ക്ക് ശേഷമേ അക്കാര്യം വ്യക്തമാക്കാനുള്ളൂ. ഇപ്പോൾ ഇത് സംബന്ധിച്ചൊന്നും പ്രത്യേകിച്ച് പ്രഖ്യാപിക്കാനോ പറയാനോ ഉള്ളതായിട്ടില്ല. ഒരു കാരണവശാലും ഇല്ല. നിങ്ങളെല്ലാവരും സൂചിപ്പിച്ചത് ഒരേ വാചകമാണ്, ചൂഷണം ചെയ്യുക, ദുർവ്യാഖ്യാനം ചെയ്യുക, ദുരുപയോഗം ചെയ്യുക, മറയാക്കുക. അതൊന്നും ഉത്തരവിൻ്റെ പ്രശ്നമല്ല. അങ്ങനെ ആരെങ്കിലും മറയാക്കുകയോ ചൂഷണം ചെയ്യുകയോ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ദുരുപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കർശനമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സമഗ്രവും ഉന്നത തലത്തിലുമുള്ള അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണം നടക്കട്ടെ, പേടിക്കാനൊന്നുമില്ല, ഭയപ്പെടേണ്ടൊന്നുമില്ല. പറയാനുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട മന്ത്രിമാരും അക്കാര്യം മുൻമന്ത്രിമാരും അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പലതരത്തിലുള്ള രാത്രി ചർച്ചകളിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകാം. ഗവൺമെൻറ് എപ്പോഴും യാഥാർത്ഥ്യങ്ങളെയാണ് നോക്കി കാണുന്നത്. ആ യാഥാർത്ഥ്യങ്ങൾ നോക്കി കാണുമ്പോൾ അതിലേതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ യഥാർത്ഥത്തിൽ ഇറങ്ങിയ ഒരു ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ, അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണല്ലോ സർക്കാർ ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം ഗവൺമെൻറ്റിൻ്റെ അന്വേഷണമാണ്. എല്ലാ വകുപ്പുകളും അക്കാര്യത്തിൽ ഒരുപോലെ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചൊന്നും അക്കാര്യത്തിൽ സൂചിപ്പിക്കാനില്ല. ഒന്നും അങ്ങനെ റവന്യൂ വകുപ്പ് മാത്രമായി ഏതെങ്കിലും മുൻപിനയിൽ നിൽക്കുന്നൊരു പ്രശ്നമില്ല. കേരളത്തിലെ സർക്കാരിന് ആകെ നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ കൃത്യതയോടുകൂടി അഭിപ്രായം പറഞ്ഞു. വകുപ്പ് തിരിച്ചൊരു പോരണും, ആരും മുതിർന്നിട്ടില്ല, അങ്ങനെ മുതിരാനും ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക, ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയുക, അത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രയാസവും ഇപ്പോൾ നേരിടുന്നില്ല. അല്ല, ഞാൻ നേരത്തെ പലതവണ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. അങ്ങനെ ഈ കേരളത്തിലെ ഗവൺമെൻറ് മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം കർഷകരുടെയും കർഷക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഉത്തരവിലേക്ക് നയിച്ചത് എന്ന് രേഖപ്പെടുത്തി. അത് സംബന്ധിച്ച് തുടർ നടപടികൾ എന്താണെന്ന് സർക്കാർ കൂട്ടായി ആലോചിച്ച് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ആലോചിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അത് സ്വീകരിക്കുന്ന മുറയ്ക്ക് അക്കാര്യം വ്യക്തമാക്കാം. ഇപ്പോൾ അത് സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളുടെ അഭിപ്രായത്തെക്കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാം, അങ്ങനെ അന്വേഷിക്കുകയാണ് നല്ലത്. CPIയുടെ അഭിപ്രായത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ഞാനാണല്ല, പാർട്ടി പറയും. പാർട്ടിക്ക് എല്ലാ കാര്യത്തിലും അഭിപ്രായം ഉണ്ടല്ലോ, പക്ഷേ ശക്തമായ അഭിപ്രായം പറയും. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്ത പ്രശ്നമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യതയോടുകൂടിയിട്ടുള്ളൊരു സമീപനം ഇക്കാര്യത്തിലെടുക്കും. സർക്കാരിന് കർഷകരുടെ വികാരങ്ങൾ സർക്കാരുടെ മുമ്പിലുണ്ട്. അത് കൃത്യതയോടുകൂടി ആലോചിച്ച് ഞങ്ങളൊരു കൂട്ടായി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വരുന്ന കൂട്ടായ ഒരു തീരുമാനം എടുക്കുക. അതിപ്പോൾ പറയാറായിട്ടില്ല, പറയുന്ന ഘട്ടങ്ങളിൽ ഞങ്ങളത് പറയുക തന്നെ ചെയ്യും. നേരം വൈകിയില്ലേ? ആ പറഞ്ഞു. ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, ഇത് മന്ത്രിമാരോ വകുപ്പുകളോ തമ്മിലുള്ള ഒരു തർക്കമോ പ്രശ്നമോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട. ഈ മറയാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിന് വിധേയമാകും. അക്കാര്യം സർക്കാർ അന്വേഷിക്കാൻ ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർക്കാരിന് പേടിക്കാനൊന്നുമില്ല, സർക്കാരിന് ഒരു ഭയപ്പാടും ഇക്കാര്യത്തിലില്ല. സർക്കാർ ഒറ്റക്കെട്ടാണ് ആ വിഷയത്തിൽ അന്വേഷണം നടത്തി നിഗമനമെടുക്കട്ടെ. അതിനകത്ത് ഗവൺമെൻറ് തീരുമാനം എടുക്കും ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത്രേ ഉള്ളൂ, ഒരു തർക്കവും വേറെ പ്രത്യേകിച്ച് നിലനിൽക്കുന്നില്ല, അത് വ്യാഖ്യാനങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വിവിധങ്ങളായ വിഷയങ്ങളിലാണ് ഇപ്പോഴും പോകുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വനഭൂമിയുമായി ബന്ധപ്പെട്ട പിന്നെ പട്ടയ ചർച്ചയല്ലല്ലോ, ആ ഉത്തരവല്ലല്ലോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ വനവകുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഇത് പിന്നെ ഇക്കാര്യത്തിൽ സുതാര്യമായിട്ടും കൃത്യതയോടും കൂടിയിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. ആരെയും സംരക്ഷിക്കാനോ ആരെയും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനോ ഉള്ള ലക്ഷ്യമല്ല, വളരെ കൃത്യതയോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യത്തിൽ ഒരു തർക്കവും പ്രശ്നവും ഇപ്പോൾ ഇല്ല. ഞാനൊരു തവണ പറഞ്ഞു, അതുകൊണ്ടാണോ ഞാൻ വൈകിയെന്ന് ചോദിച്ചത്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയും, അദ്ദേഹത്തെ മനസ്സ് മാറിയത്തിൽ അവൈലബിളാണ്. അദ്ദേഹം പറയും, ആ അഭിപ്രായങ്ങൾ അവിടെ ശേഖരിക്കുകയാണ് നല്ലത്. കുറച്ച്